ക്രിസ്ത്യൻലൈവ് ഒരുക്കുന്ന വചന ദർശനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. മനുഷ്യന് പലതും അസാധ്യമാണെങ്കിൽ ദൈവത്തിന് പലതും സാധ്യമാണ്. നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ എന്ന് ദൈവം തമ്പുരാൻ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്യുകയും നമുക്ക് ചെയ്യുവാൻ കഴിയാത്തതാണ് ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിലായിരുന്നു. അവരെ ദൈവം വിളിച്ചു പുറത്തു കൊണ്ടുവന്നു. ആത്മീയമായും ശാരീരികമായും ഒക്കെ അവരുടെ ജീവിതത്തെ ഒരുപാട് ബാധിച്ചു, ഭൗതികമായി ബാധിച്ചു, അപ്പോൾ തന്നെ തലമുറകളെ ബാധിച്ചു. ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം അവരടിമത്വത്തിലായിരുന്നു. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരടിമയെ പോലെ അവർ കഴിഞ്ഞുകൂടി. ഒരു ചെരുപ്പിടുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലായിരുന്നു. ശ്രദ്ധിക്കണമേ, അവരുടെ ഒരുക്കം ദൈവം അവരെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാനിടെ ഒറ്റ രാത്രിയുണ്ട് അവർ പുറത്തു വന്നു. അവർക്ക് വഴിയില്ലായിരുന്നിട്ടും ദൈവം അവർക്ക് വഴി ഒരുക്കിക്കൊടുത്തു. ചെങ്കടലിൻ്റെ കരയിൽ കടന്നു വന്ന് നിൽക്കുമ്പോൾ അസാധ്യമെന്ന് അവർക്ക് തോന്നിയെങ്കിലും ദൈവം അതിനെ സാധ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. ശ്രദ്ധിക്കണം, പുറകിൽ ഫറവോന്റെ സൈന്യം, മുൻപിൽ ചെങ്കടൽ. ആരും ആ വഴി കണ്ടിരുന്നില്ല, മോശ കണ്ടില്ല, നടത്തിപ്പുകാരനായ മോശ പോലും കാണാത്ത, പുറകിലെ ശത്രു പോലും കാണാത്ത, കൂടെ നിൽക്കുന്ന കൂട്ട സഹോദരന്മാർ പോലും കാണാത്ത ഒരു വഴി ദൈവം ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായ വഴിയല്ല, ദൈവം നേരത്തെ ഒരുക്കിയിട്ട് ആ വഴി അവരിറങ്ങുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടിരുന്നു. എന്നാൽ വെള്ളങ്ങളാൽ മൂടപ്പെട്ട് കിടന്നിരുന്നെങ്കിലും ആ വഴി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി. വെള്ളം മാറിയപ്പോൾ ആ ഉണങ്ങിയ വരണ്ട നിലത്തൂടെ അവർ ഇക്കര കയറി. ശ്രദ്ധിക്കണമേ, അതൊരു അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ ദൈവം അതിനെ സാധ്യമാക്കി. മോശയുടെ വലങ്കൈ നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. 63:12 വാക്യം, യഹോവയുടെ ഭുജം അവൻ്റെ വലങ്കൈയുടെ മേലിരുന്നു. ശ്രദ്ധിക്കണം, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് തെളിവാണ്. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ചില അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും. വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതമായിരുന്നു ഈജിപ്തിൽ. അടിമകളെപ്പോലെ ദുരിതമനുഭവിക്കുന്ന ഇസ്രായേൽ ജനം, ശ്രദ്ധിക്കണമേ, അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അവർ പാരപ്പെട്ടു. എന്നാൽ വിക്കുള്ളവൻ്റെ പേരിൽ അല്പം ആത്മവിശ്വാസവും കുറവും മോശയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്താൽ നയിക്കപ്പെട്ടവൻ മുന്നോട്ട് യാത്ര ചെയ്തത് മോശയ്ക്കൊരു വലിയ ജനതയെ നയിക്കുവാനുള്ള ഒരു ശക്തി ദൈവം കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല വിധത്തിലുള്ള കുറവുകൾ കണ്ടേക്കാം. അത് സാമ്പത്തികമാകാം, അത് ശാരീരികമാകാം, അത് മാനസികമാകാം, അത് സ്നേഹവും പരിഗണനയും കിട്ടാത്തതാവാം, അത് അനാഥത്വത്തിൻ്റെ ഇതാകാം. അങ്ങനെ വിവിധ നിലവാരത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അസാധ്യമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല വിധത്തിലുള്ള കുറവുകൾ കണ്ടേക്കാം. അത് പല രീതിയിൽ നമ്മെ ബാധിച്ചിരിക്കാം. ഒരു പരിഗണന കിട്ടാത്തതായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലതും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, ശാരീരികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, മാനസികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം. എന്നാൽ ദൈവം പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുറവുകളെ അവിടുന്ന് പരിഹരിച്ച് ദൈവം നമുക്ക് അനുഗ്രഹപൂർണമായി നമ്മെ നടത്തുന്നു. ഓർക്കുക, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നമ്മുടെ സമൂഹം പലപ്പോഴും ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ബാഹ്യമായ നേട്ടങ്ങളും ബാഹ്യമായ ചുറ്റുപാടുകളും സൗന്ദര്യവും മറ്റുള്ള കഴിവുകളും ഒക്കെ കണ്ടാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. ഇവയൊന്നും ഒരു മാനദണ്ഡമല്ല ദൈവത്തിൻ്റെ മുന്നിൽ. അവിടുന്ന് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളെ അറിഞ്ഞുകൊണ്ട് ദൈവം ആ ഭാവങ്ങൾ മനോഭാവത്തെ നോക്കിയാണ് ദൈവം മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ കഴിയും. പാറയിലെ വെള്ളം കയ്പുള്ളതായിരുന്നു, എന്നാൽ നിസാരം ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടപ്പോൾ ആ മാറ മധുരമായി തീർന്നു. കാനാവിലെ കല്യാണത്തിന് അവൻ എന്തെങ്കിലും കൽപ്പിച്ച
ഇവിടെയൊക്കെ കാണുന്ന അസാധ്യമായ ചില അനുഭവങ്ങൾ, കയ്പിൻ്റെ അനുഭവങ്ങൾ, പോരായ്മയുടെ അനുഭവങ്ങൾ, അസാധ്യമായത് നമ്മുടെ മുന്നിൽ വെളിപ്പെടും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അസാധ്യമാണ് മുന്നോട്ട് പോകാമെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ അസാധ്യത്തെ സാധ്യമാക്കുവാൻ എനിക്ക് കഴിയും. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 10:27 വാക്യത്തിൽ പറയുന്നു, യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറയട്ടെ, മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഏതെങ്കിലും ഭാരത്തിൽ നാം നിൽക്കുന്നെങ്കിൽ ആരും കാണാത്ത ഒരു വഴി, ഒരു കരുതുന്ന ഒരു ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ഭാരപ്പെടണ്ട. അതുകൊണ്ടാണ് ആ ജനത്തിൻ്റെ മിസ്രയീമിൽ ജനത്തിൻ്റെ കഷ്ടത അവൻ കണ്ടു, അത് സ്വർഗം കേട്ടു എന്നിട്ട് പറയുകയാണ്, ഞാനാകുന്നു. ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കി തരുവാൻ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അഭുജം നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. ഒരിക്കൽ ആട്ടിയോടിക്കപ്പെട്ടവനാണ് മോശ, അത് മാത്രമല്ല കുലപാതകനെന്ന് വിളിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവനെ എല്ലാവരും തള്ളി വിദ്യാനുരുടെ ഇടയിൽ ചുറ്റിക്കറങ്ങി നടന്നവനെന്നുള്ള പേരുണ്ട്. അത് മാത്രമല്ല ഇനിയൊരും മടങ്ങിവരവില്ലെന്നുള്ള ഒരു തിരിച്ചറിവ് അവനുണ്ടായിരുന്നു. പറയട്ടെ, വിക്കുള്ളവൻ ഒന്നിനും കഴിയത്തില്ലെന്ന് പറഞ്ഞ 80 ബലഹീനമായ കരത്തിൽ മഹത്വമുള്ള കരം വെളിപ്പെട്ടതുപോലെ, ബലഹീനമായ അസാധ്യമായ ചില വിഷയത്തിന്മേൽ മഹത്വമുള്ള കരം വെളിപ്പെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം 80 ബലഹീനമായ മോശയുടെ കരത്തിന്മേൽ വെളിപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.